അലൈ മേപ്പാട്ട് ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. കഴിഞ്ഞ കൊല്ലം ജൂണിൽ ആദ്യം ഒന്നാംഘട്ട നിർദ്ദേശം രാഹുൽ ഗാന്ധിക്കും ഇക്കഴിഞ്ഞ ആഴ്ച സോണിയാഗാന്ധിക്കും പ്രശാന്ത് കിഷോർ മാർഗനിർദ്ദേശം അടങ്ങുന്ന ഒരു മാർഗരേഖ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശം 4M എന്ന പേരിൽ അറിയപ്പെടുന്ന മാർഗനിർദ്ദേശമാണ്. 4M എന്ന് പറയുമ്പോൾ മെസ്സഞ്ചർ, മെസ്സേജ്, മെഷീനറി, മെക്കാനിസം എന്ന 4M ഉൾപ്പെടുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്കതിൽ ആ ഓരോ പദ്ധതിയും എന്താണെന്ന് നോക്കാം. മെസ്സഞ്ചർ എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ സന്ദേശങ്ങൾ രാജ്യമെമ്പാടുമുള്ള ജനങ്ങളിൽ എത്തിക്കുന്നതിന് തീപ്പൊരി പ്രസംഗകർ, വെറും പ്രസംഗകർ പോരാ, തീപ്പൊരി പ്രസംഗകരെ ഏൽപ്പിക്കുന്ന പദ്ധതിയാണ് മെസ്സഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പ്രസംഗത്തിലൂടെ നമ്മുടെ സന്ദേശം ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കാൻ കഴിയും. അതിനാണ് മെസ്സഞ്ചർ എന്ന ഒരു പ്രൊജക്റ്റ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത്. രണ്ടാമത് മെസ്സേജ്. മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്നത് കർഷകർ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, ഇവർക്ക് ആവേശമുണ്ടാകുന്ന സന്ദേശങ്ങൾ അവരിൽ എത്തിക്കണം. അതിനാണ് മെസ്സഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് മെഷീനറിയാണ്. അത് മെഷീനറി എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും പാർട്ടി സംവിധാനം ഉപയോഗിച്ച് ജനങ്ങളെത്തിക്കുന്ന ആ പദ്ധതിക്കാണ് മെഷീനറി എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത M മെക്കാനിസമാണ്. മെക്കാനിസം എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടി സന്ദേശങ്ങൾ നൂതനമായ ആശയ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, അതായത് സോഷ്യൽ മീഡിയകൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു മെക്കാനിസം ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളാണ് ആദ്യമായിട്ട് അദ്ദേഹം സോണിയാഗാന്ധിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഉത്തർപ്രദേശിലെ അലഹബാദിൽ ഒരു മഹാകുംഭമേള നടത്തണം, കോൺഗ്രസ് കുംഭമേള നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ കുംഭമേളയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ പ്രഖ്യാപിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 30 കോടി വോട്ടർമാരിലേക്ക് കോൺഗ്രസിൻ്റെ സന്ദേശം എത്തിക്കുന്നതിനും 2022 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേരിടണമെന്നുള്ള രീതിയിലുള്ള കുറേ നിർദ്ദേശങ്ങളാണ് പ്രശാന്ത് കിഷോർ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ 2020 മധ്യത്തോടുകൂടി ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 100,000 വരുന്ന വോളണ്ടിയർ, അവർ പാർട്ടി അനുഭാവികളായാൽ മതി, അവരെ സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ ബൂത്തുതല നേതാക്കന്മാരുടെ ദേശീയ സമ്മേളനം വളരെ നിർണായകമായ ഒരു സംഭവമാണ്. ഇന്ത്യയിലെ എല്ലാ ബൂത്തുകളിലെയും പ്രസിഡൻറ്റുമാരെയും ഭാരവാഹികളെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച് ഡൽഹിയുടെ ചരിത്രം അവരെ പഠിപ്പിക്കണം. എന്തൊക്കെയാണ് കോൺഗ്രസ് ഈ ഡൽഹിക്ക് രാജ്യത്തിന് നൽകിയിരിക്കുന്നതെന്ന് നേരിട്ട് കണ്ടുപഠിപ്പിക്കാൻ ഒരു 3 ദിവസത്തെ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ 1 ദിവസത്തെ വർക്ക്ഷോപ്പോ നടത്തി ബാക്കി 3 ദിവസം ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള അവസരം. ഇന്നും ഡൽഹി കാണാത്ത ബൂത്ത് പ്രസിഡൻറ്റുമാർ ധാരാളം നമ്മുടെ രാജ്യത്തുണ്ട്. അതുപോരാ, എന്താണ് ഡൽഹി, എന്തൊക്കെയായിരുന്നു ഈ കോൺഗ്രസ് ഈ രാജ്യത്തിന് ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കുന്നതിനുള്ള അടയാളങ്ങൾ, മാർഗരേഖകൾ അവരെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ഈ ബൂത്തുതല നേതാക്കന്മാർ. ബൂത്തുതല നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ അതിന് മുകളിലോട്ടുള്ള നേതാക്കന്മാർ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ. അത് വലിയൊരു സംഭവമായിരിക്കും. ഈ ബൂത്തുതല നേതാക്കന്മാരാണ് താഴെക്കടലെ പ്രവർത്തകർക്ക് ഈ കോൺഗ്രസിൻ്റെ സന്ദേശം, ഈ എന്തൊക്കെയാണ് ആ യോഗത്തിൽ പറഞ്ഞത്, ആ മഹാസമ്മേളനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ നല്ലൊരു മാർഗനിർദ്ദേശമാണ് പ്രശാന്ത് കിഷോർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബൂത്ത് പ്രസിഡൻറ്റുമാരുടെ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യമെമ്പാടും പദയാത്രകൾ, സമ്മേളനങ്ങൾ, പ്രക്ഷോഭങ്ങൾ,
പ്രചരണ പ്രവർത്തനങ്ങൾ എല്ലാം തുടങ്ങണം. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം 2.5 കൊല്ലം മുമ്പ് നമ്മൾ ആരംഭിക്കണം. അതിൽ എന്തെല്ലാം പദ്ധതികളുണ്ടായിരിക്കണം എന്നുള്ളത് പ്രശാന്ത് കിഷോർ വളരെ ആർജവത്തോടു കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ച് BJP വാചാലമാകുമ്പോൾ കോൺഗ്രസ് മൗനം പാലിക്കുന്നത് ശരിയല്ല. കാരണം കോൺഗ്രസ് എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയത വളർത്തിക്കൊണ്ടതെന്ന് നോക്കണം. ഇന്ത്യയിലെ ജനങ്ങളെ മതേതരത്തിലൂടെ വളർത്തിക്കൊണ്ടുപോകുന്ന, ഉദാഹരണത്തിന് 1972 പാകിസ്ഥാൻ വാറിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ്. ഇതെല്ലാം ഇന്ത്യയുടെ ദേശീയതയിൽ കോൺഗ്രസിനുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും അത് BJP എന്ന് കാണിക്കേണ്ടതും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ അത്തരം ദേശീയ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് വിമുഖത കാണിക്കുന്നുണ്ടോ എന്ന് പ്രശാന്ത് കിഷോറിൻ്റെ സംശയം രേഖപ്പെടുത്തുകയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിൻ്റെ ഉരുക്കു മനുഷ്യനായിരുന്നു, രാജ്യത്തിൻ്റെ ഉരുക്കു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ രൂപീകരിച്ചുകൊണ്ട് BJP അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്തപ്പോൾ കോൺഗ്രസ് നിസ്സഹായനായി കാണുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അത് തീർച്ചയായും കോൺഗ്രസ് മനസ്സിലാക്കണം. അതിനായി വീണ്ടും പരിശ്രമങ്ങൾ ആരംഭിക്കണം. നമ്മുടെ ദേശീയ നേതാക്കളെ വീണ്ടും രംഗത്തേക്ക് അവതരിപ്പിച്ച് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ആരൊക്കെയാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരിയത്, അവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ മതേതര വിശ്വാസികളും അതിൻ്റെ അകത്തുണ്ടായിരുന്നു, അവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിൽ കോൺഗ്രസ് വിമുഖത കാണിച്ചത് ഈ വിഷയങ്ങളെല്ലാം BJP ഹൈജാക്ക് ചെയ്യാൻ എളുപ്പമായി. കോൺഗ്രസിൻ്റെ പ്രവർത്തന സമിതി അംഗങ്ങളിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, AK ആൻ്റണി തുടങ്ങിയവർ മാത്രമാണ്, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ മാത്രമാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 5 വർഷത്തുള്ളിലുള്ള ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത്. ചിലർ മത്സരിച്ചിട്ടില്ല, ചിലർ തോറ്റുപോവുകയും ചെയ്തു. ഇതെല്ലാം നമ്മൾ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പ്രശാന്ത് കിഷോർ വളരെയധികം കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട വിഷയം ആരാണ് പ്രശാന്ത് കിഷോർ എന്നുള്ളതാണ്. മുൻപ് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന ഗുജറാത്തിനെ തിരിച്ച് BJP കൈക്കീഴാക്കി കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തത് ഈ പ്രശാന്ത് കിഷോറാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി ഇന്ന് കോൺഗ്രസ്സിന് കൈവന്നിരിക്കുകയാണ്. അത് പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് മുൻകൈയെടുക്കണം. കാരണം ചില നേതാക്കന്മാർക്കൊരു തോന്നലുണ്ട്, സോണിയയും രാഹുലും കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. ആ തോന്നൽ സ്ഥാനത്തേക്ക് പ്രശാന്ത് വരുമോ എന്നൊരു ഭയം നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനി നമുക്ക് ശക്തിയോടുകൂടി തിരിച്ചുവരവ്, അതാണ് ഞാൻ എൻ്റെ അത് ആഗ്രഹം, കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ്. ഇനി എത്ര സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്? ഇപ്പോൾ പ്രശാന്ത് കിഷോർ പറയുന്നത് 541 പാർലമെൻറ്റിലെ, ആ 541 കോൺഗ്രസ് ഇനി മത്സരിക്കാൻ ശ്രമിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 370 സീറ്റുകൾ തിരഞ്ഞെടുത്ത് അവിടെ കോൺഗ്രസ് മത്സരിക്കുകയും ബാക്കിയുള്ളിടത്ത് പ്രാദേശിക കക്ഷികളും മതേതര കക്ഷികൾക്കുമായി വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സഖ്യമായിരിക്കണം 2024 തിരഞ്ഞെടുപ്പ് എന്ന് പ്രശാന്ത് കിഷോർ ഉന്നയിച്ച് പറയുന്നുണ്ട്. അത് വളരെ ശരിയായ കാര്യമാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ ഒറ്റയ്ക്ക് പോയി മത്സരിച്ചു, എന്താ അവസ്ഥ നമുക്കറിയാമല്ലോ. ആ അത്തരം അവസ്ഥകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ മാത്രം ഒരു 370 തിരഞ്ഞെടുത്ത ശേഷം ബാക്കി വരുന്നത് ഘടകകക്ഷികൾക്കും പ്രാദേശിക കക്ഷികൾക്കും മറ്റു മതേതര കക്ഷികളും, അതിൽ CPM ഉൾപ്പെടെ ഉണ്ടാവണം എന്ന് പ്രശാന്ത് കിഷോർ കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പ്രശാന്ത് കിഷോർ എന്ന ഒരു ദൈവദൂതനെ പോലെ കോൺഗ്രസിൻ്റെ മുന്നിലേക്ക് വന്നുപെട്ടിരിക്കുകയാണ്. ആ ദൈവദൂതനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അലിമേപ്പാട്ട് വ്ലോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്.